ഇപ്പോ തമ്മനെയിൽ ആയാലും ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടുമ്പോ ഈ പറ്റിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് എന്തെങ്കിലും നേടാൻ പറ്റുമെന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ടോ? അതിന് പറ്റിച്ച് നേടിയെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല, തോന്നില്ല. കാരണം നെഗറ്റീവ് തമ്പലേന് ഇപ്പൊ ഞാനല്ല, ഓബിയസ്ലി ആൾക്കാരെ മിസ്ലീഡ് ചെയ്യല്ലേ. അതല്ല, നെഗറ്റീവ് തമ്പലേന് എന്ന് പറഞ്ഞത് ഞാനല്ല ആദ്യമായിട്ട് കണ്ടുപിടിക്കണതോ അല്ലെങ്കിൽ ഞാനല്ല ആദ്യമായിട്ട് ഇടുന്നതോ അല്ല. ആൾക്കാര് ഓപ്പൺ ആക്കി നോക്കാൻ വേണ്ടിയിട്ട് അവരെന്നെ ഇടുന്ന കമന്റ്സുകൾ ഞാൻ തമ്പലേന് കൊടുക്കുന്നു, ആൾക്കാർ കയറി നോക്കണു. അത്ര തന്നെ ഞാനത് ഉപയോഗിച്ചു, അത്രേ ഉള്ളൂ. പക്ഷെ അത് നമ്മളും ആൾക്കാരെ പറ്റിക്കന്നെയല്ലേ ആക്ച്വലി ചെയ്യുന്നത്. അത് തുറന്ന് സമ്മതിക്കുന്നതിൽ പ്രശ്നമുണ്ടോ? അല്ല, എനിക്കങ്ങനെ തോന്നി. എന്റെ കാര്യമാണ്, ഇപ്പൊ ഞാൻ ചിന്തിക്കുന്ന പോലെ ഇരിക്കലും ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുക. പക്ഷെ എന്റെ മൈൻഡിൽ ഞാൻ പറഞ്ഞാണ്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. തമ്പ്ലേ നെഗറ്റീവ് ഇട്ട് വെച്ചിട്ട് പറ്റിക്കുന്നു. ഞങ്ങള് ഞങ്ങളുടെ ലൈഫിൽ എന്താണെന്ന് ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഒന്നിച്ചിട്ട് പോലും കൂടിയും ഞങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ പറയാതെ ഇന്നതൊക്കെയാണ് ഞങ്ങൾ ലൈഫിൽ നടന്നത് അതുകൊണ്ടൊക്കെയായിരുന്നു. പ്രശ്നങ്ങൾ പറയാതെ തന്നെ ഞങ്ങള് ഇപ്പൊ നല്ല രീതിക്കായെന്നുള്ളത് ഞങ്ങൾ അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുത്ത കാര്യമാണ്. ഇങ്ങനെയൊക്കെ പക്ഷെ ഇനി ഞങ്ങൾ റിയലൈസ് ചെയ്ത കാര്യമാണ്, ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്തൊക്കെ ഞങ്ങൾ പേഴ്സണൽ ആക്കണം അല്ലെങ്കിൽ എന്തൊക്കെ ഞങ്ങൾ തുറന്നു കാണിക്കണം എന്നുള്ളത്. അതും കൂടി ഞങ്ങൾ ഈ 4 വർഷത്തിന്റെ ഇതിന് ഞങ്ങൾ ഇപ്പോഴാണ് ഞങ്ങൾ ശരി പഠിച്ചത്, അതും ഞങ്ങൾ പഠിച്ചു. പക്ഷെ ഈ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ നിങ്ങൾക്ക് ഒരു പേര് വീണു, നിങ്ങളൊരു ഉടായ്പ് കപ്പിളാന്നുള്ള ഒരു പേര് വീണു. നിങ്ങൾ ഒരു ഉടായ്പ് കപ്പിൾ എന്ന് വിളിക്കുമ്പോ അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ എന്ന് പറയുമ്പോ എന്താ പറയാനുള്ളത്? നമ്മൾ ഫേസ്ബുക്കിൽ ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാര് തെറി വിളിക്കണു. പിന്നല്ല, അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് മറ്റുള്ള ആൾക്കാരൊക്കെ ചാനലിന്റെ ഞാനായിട്ട് കമന്റ് ഇടാൻ പോക്കുന്നില്ല, നമ്മൾ സ്വാഭാവികമായിട്ട് കാണാറുണ്ട്. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല, അപ്പൊ ഇതും കടന്നു പോകും. കാരണം ഇപ്പൊ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോ ഇപ്പൊ ഇടുന്ന വീഡിയോസിന്റെ അടിയിൽ അത്ര വലിയ നെഗറ്റീവ് കമന്റ്സ് ഒന്നും ഇല്ല. അപ്പൊ അതത്ര മൈൻഡ് വെക്കാറൊന്നുമില്ല, അത് ഓരോ സമയത്ത് ഓരോ അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഞാനത് ഇങ്ങനെ അങ്ങനെയാണെന്ന് വിചാരിച്ച് ഇതാക്കണമൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പം ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി, ഇപ്പൊ ഇത്രയും ആൾക്കാരെ കണ്ടു, ഒബ്വിയസ്ലി നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരു മാസം മന്ത്ലി നിങ്ങൾക്ക് എത്ര റവന്യൂ ജനറേറ്റ് ആയിണ്ട് ഈ ഒരു പ്രശ്നത്തിന്റെ ഇടയിൽ യൂട്യൂബിൽ? ഈ മന്താ തോന്നുന്നു അതിന്റെ റവന്യൂ. ഏകദേശം ഒരു ഫിഗർ പറയൂ, ലൈക്ക് 3 ലക്ഷം. 3 ലക്ഷം ആക്ച്വലി നിങ്ങൾ ജനറേറ്റ് ചെയ്തു നിങ്ങളുടെ ആക്ച്വലി ഒരു പേഴ്സണൽ ലൈഫ് പ്രശ്നങ്ങൾ വെച്ചിട്ട്. നമുക്ക് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി കൊണ്ടുപോവാ, ഇനിയിപ്പോ അവളെ അവളെ വീട്ടിൽ കൊണ്ടുപോയി, മറ്റേ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് എനിക്ക് ഇനി ആക്ട് ചെയ്ത് കൊണ്ടുപോകും. സെക്കൻഡ് ടൈമിൽ ഞാൻ പോയപ്പോ പിന്നെ അവിടെ നല്ല പ്രശ്നമാണ്. 2 വട്ടം പോയപ്പോ അപ്പൊ പിന്നെ അത് എന്റെ അളിയനാണ് വിളിച്ചു, അളിയൻ പറഞ്ഞു, അളിയൻ വന്നിട്ട് സംസാരിക്കാൻ. നമ്മള് 2 ആഴ്ചത്തോളം വീഡിയോസ് ഇട്ട്, അത് യൂട്യൂബ് നോക്കി അറിയാം, ഞങ്ങള് 2 ആഴ്ച വീഡിയോസ് ഇട്ട്. അത് അപ്പൊ കുറച്ച് നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അളിയൻ വന്നു, ഇവളെ വീട്ടിൽ പോയി, ഇവളെനെ കൂട്ടിട്ട് എന്റെ അടുത്തേക്ക് എന്റെ വീട്ടിലേക്ക് വന്നിട്ട് അളിയനാണ് സംസാരിച്ച്, നേരത്തെ പറഞ്ഞ ഒരു കൗൺസിലറെ പോലെ ഇരുന്ന് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ക്ലിയർ ആക്കി, എല്ലാം ക്ലിയർ ആക്കി തന്നത് പിന്നെ അളിയനാണ്. ഇപ്പൊ അതിൽ നിന്നും വേണമെങ്കിൽ നമുക്ക് നെഗറ്റീവ് തമ്പിലിട്ട് നമുക്ക് എനിക്ക് വേണേ എന്റെ ചെല്ലൂടായിരുന്നു ഏട്ടനാണെങ്കിൽ. പക്ഷെ